ആരായി നിൽക്കണം എന്ന് കണ്ണു മിഴിച്ച് നോക്കു ഭരതാ. മാമാ, അപ്പൊ ആരാ കണ്ടിച്ചാടിയേക്കണ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്ങണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാ വിളിച്ച കിരട്ടിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി എന്ന് വരെ തോന്നും. ഇങ്ങോട്ട് കയറി വാങ്ങിയ വച്ചിട്ടുണ്ടോ നിനക്ക്? ഞാൻ ഇന്നോട് ഏട്ടന്റെ കഞ്ചാവിടിച്ച് അവസാനിപ്പിക്കും. മാഷേടാ പതുക്കെ സൂക്ഷിച്ച് ിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ? അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാടാ ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കേട്ടിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ? കഞ്ചാവ് വലിക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് വയ്യായ തുടങ്ങിയത്? ഗോയിന്ന മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായ ഒരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോയിന്ന മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരലിലാരോ കൂറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ആകെ തകിടം മറിഞ്ഞു പോകുന്ന നമ്പീശ ഞാൻ. രക്ഷിക്കില്ല എന്നെ. അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത്. അറിവ് അധികമായി പോയാലും എടുക്കൂലോ ശാരടി ഭ്രാന്ത് നിങ്ങൾക്ക് പറ്റിയത് അതാ. മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് കയറ്റി. നാലാള് കയറണ തോണിയില് നൂറാള് കയറിയ മുങ്ങാണ്ടിരിക്കുവോ? ആ അഞ്ചാറ് മാസം പഥ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഭേദാവും. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണം നമ്പീശ. പാടില്ല, ഇപ്പൊ അതിനെ പറ്റി ഒരു മാനസിക അന്തരീക്ഷം അല്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെക്കുന്നതാ ഉത്തമം. എന്നെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട് നമ്പീശ. അവരെയൊക്കെ വേദനിപ്പിച്ചേ അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഈ നാട് വിടും ഞാൻ, ഉറപ്പാ. ഹേയ്, തുടയ്ക്ക് തുമ്പപ്പോ ഈ കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ഇല്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്ലേ, ഇടയ്ക്കൊരു സ്കെട്ടിങ്.
എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? സത്യമറിയാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മാഷ. അറിയാതെ പറഞ്ഞു പോയതല്ല, തിരിച്ചെടുക്കണേ എന്റെ കൃഷ്ണ. രണ്ടീസായില്ലേ നീ ഇരിപ്പ് തുടങ്ങിട്ട്? കണ്ടു നിൽക്കാൻ പറ്റണില്ല കുട്ടിയെ, എത്ര വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ സഹിക്കുക? പറ്റില്ലല്ലോ എനിക്ക് ഒരു കണ്ണിച്ചൂരിലെത്തി ചന്തിക്കിട്ട് നാല് പെടവടയ്ക്കൊന്ന് പറയാൻ. എന്റെ വെല്ലെട്ടായിപ്പോയില്ലേ? നോക്കേട്ടാ, ഇത്ര കിടന്ന് പടയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടന അത് ഇത്ര ആനക്കാരിയൊക്കെ എടുക്കണ്ട, നമ്മുടെ അമ്മയല്ലേ ഏട്ടാ. അമ്മ പറഞ്ഞതിലല്ല കുട്ടിയേട്ടന്റെ സങ്കടം. ഞാൻ കാരണം നിനക്ക് ഈശ്വരൻ തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ എന്റെ ഏട്ടൻ. അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനിത് അങ്ങോട്ട് സഹിച്ചോളാം. എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം. ശപിക്കോ മോളേട്ടനെ. ഒന്ന് ഹാപ്പി ആവ് എന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല, ഒക്കെ ശരിയാക്കി എടുക്ക ഞാൻ. എല്ലാവരും എനിക്ക് ഒരു 24 മണിക്കൂർ സമയം താ. ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. ക്ഷമിക്കുക, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നും തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ ഇയാൾക്ക്. ആട്ടെ, എന്താണ് അവ വരവിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പെങ്ങടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ? ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ്. മൂർഖൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല, വേദനിപ്പിച്ചാൽ അത് കൊത്തും. പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ, മൂർഖൻ. അഹങ്കാരാവാം, പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം, ആകാശം ഭേദിച്ചിട്ടാവരുത്. ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ, ഒന്നും. പിന്നെ എന്തത്? എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ആ
പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. വേണച്ചാ പിടിച്ചോളാം ഈ കാലും. എന്താ മാഷെ ഇത്? എന്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ മാതിരി വിട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ നാലക്ഷരം പറഞ്ഞു തന്നെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട എന്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന്. എന്താ വേണ്ടത്? എന്റെ ശാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. പരമേശ്വരൻ റെഡി. എപ്പോഴാ എവിടെ വെച്ച അവളുടെ കഴുത്തിൽ ഞാൻ മിന്നുകെട്ടേണ്ടത്? പറയെന്നെ മാഷെ. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണയ്ക്ക് അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പറഞ്ഞില്ലേ ആർക്കും ഒന്നും പഴച്ചിട്ടില്ല എന്ന്? ഒക്കെ ശരിയാവുന്ന ഞാൻ ശരിയാക്കുന്നു. ശരിയായി ശരിയാക്കി. ഇനി ആരും സങ്കടപ്പെട്ട ആരും ആരും ശവിക്കണ്ട. നീ എന്താ പറയണതെന്നൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭരത. ശരി, ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെന്റെ വിധി. അതുപോട്ടെ, നാളെ തന്നെ അമ്മ ഗോവിന്ദമ്മയെ കൂട്ടി കാറൽ മണ്ണയ്ക്ക് പോണം. നടക്കും നമ്മുടെ ഭാമയുടെ കല്യാണം. ഭ്രാന്ത് പറയല്ല, സത്യം ഞാൻ പറയണേ. ആ ശങ്കരൻകുട്ടി മാഷിന്റെ മോന്റെയും കാല് പിടിച്ച് കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തു. എന്നെ വിശ്വസിക്കണ്ട അമ്മ. എല്ലാ തെറ്റിനും എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതി കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാ ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നുകൂടെ വിളിക്കേ. ഒന്നുകൂടെ അങ്ങനെ വിളിക്കും മീര. കാറൽ മണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമയും അമ്മയും പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ച് ഇറങ്ങിയാലോ എവിടെ പോയി കിടക്കുന്നു ഇവര്. ആകെപ്പാടെ മനസ്സിനൊരു സമാധാനം തോന്നണില്ല. ഏട്ടനെന്തിനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേ ഏട്ടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല വേണ്ടി വന്ന ഇത്തിരി പോക്കിത്തരോ എനിക്കറിയാതെ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല, എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതമാണ്.
പിന്നെ ആ ചടങ്ങില് ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ല. അത്ര ശഠിച്ചു പറഞ്ഞു ചങ്ങരൻകുട്ടി മാഷ്. ആ ഇത്രയുള്ള കാര്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ നിൽക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോയിന്ന മമ്മേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ അങ്ങനെ ഒന്നും പറയരുത്. സമ്മതിക്കില്ല ഞാനതിന്. ഞാൻ പറയണത് കേക്കണ എന്റെ മോള്. ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം. ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എൻ്റെ മോള് സമ്മതിക്കണം. 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 ഏ ഭാമ, സ്വരമഴയുടെ മിഴിമന്ത്രീർത്ഥ പൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗംഗേ. തുടിയിൽ ഉണരും ത്രിഗുണ കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു. മണികുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി. മാംഗല്യ മണികുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി. കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലരിയ വരു വരമൊഴി പാർവതി നീ. കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ ഒരു ശ്രീരാഗ ശ്രുതിയിലരിയ വരു വരമൊഴി പാർവതി നീ. പൂനിലാവിലാളു മരളി മരം പോലെ ഗംഗേ, തുടിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിലുണർന്നു വാടി എന്റെ നടന മണ്ഡപം തുറന്നു. പദയാത്രയിൽ മനസ്സിന്റെ മൺകൂട് പിന്നിൽ വെടിഞ്ഞു. നിൻപാട്ടിൻ പ്രണയമഴയിലൊരു വെൺപ്രാവ ചിറകു കുടയും ഇരു കൊന്തൂവൽ പകലിലെറിയും ഒരു കരനിനു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജവലയ ജലതീസം ഗംഗേ. തുടിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിലുണർന്നു വാടി എന്റെ നടന മണ്ഡപം തുറന്നു. ഗംഗേ
നല്ല അസൽ അടി വെച്ചിരുന്ന ഞാൻ ഓരോ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് കുറുമ കാണിക്കാം. ഇതിലും ഭേദം, ഒരു കത്തി എടുത്ത് മേൽ ആ സകലം കുത്തി കീറല്ലായിരുന്നോ? കണ്ടില്ലേ, കലം അടിച്ചിട്ട് കാടൻ പൂച്ച ഇരിക്കണ പോലെ ഇരിക്കണത്. കൊള്ള ലക്ഷണം അത്. പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ നീ, തൃശൂർ പൂരത്തിന്റെ അന്ന് തിടമ്പെടുത്ത് നിൽക്കുന്ന തൃപ്രയാർ കേശവനെ പറ്റി? വാലിലെ ഒരു രോമം വെട്ടിക്കെട്ടി, ഒരു മോതിരം വളച്ചു കെട്ടി, മനസ്സിന്റെ പേടി മാറ്റാൻ, ജീവിതത്തിനൊരു മോക്ഷം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞില്ലേ നീ? ആ കേശവന് മതം പൊട്ടിയിച്ചാൽ പേടിക്കോ നീ? പേടിക്കോ നീ? മതപ്പാടെടുത്ത് പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ച് അതെങ്ങനെ നിന്റെ നേരെ നടന്നു വരുമ്പോ പേടിച്ചു ഓടിക്കളയോ നീ? പിന്നെന്ത്? കാട്ടിയില്ലാച്ചാല് പിന്നെ കൊല വിളിച്ചാല്? തൃശൂരിലെ മണ്ണൂത്തിന്ന് ഒരു മയക്ക് വെടിക്കാരനെ വരുത്തുക, എന്നിട്ട് ഭ്രൂവും മധ്യത്തിൽ ഒരൊറ്റ കാശ് ചരിഞ്ഞോളും. ദാ ഇങ്ങനെ നിന്റെ ഈ ഒറ്റ കൊമ്പൻ കുറുമ്പൻ. ഹഹഹഹ